എൻ്റെ കൂട്ടുകാരികളോ ഇറക്കിയിട്ട് ഞങ്ങൾ ഓ മേരാ ഇന്ത്യ എന്നുള്ള പാട്ടില്ലേ, റബ്നെ കാതേ നാച്ച് നാച്ചേ ദില്ല നാച്ചേ ഹായോ ഹായ് റോസ് കക്കത്തിനെ ഹോയ് ഹോയ്, ഇത് ഏത് റോസ് കക്കത്തിനെ? ഞാൻ അവരുടെ കണ്ണിന്ന് നോട്ടമെടുക്കൂല. അപ്പൊ അവർക്ക് എന്റെ കയ്യിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല. ഇങ്ങനെ ചന്ദനൊക്കെ ഇങ്ങനെ അരച്ച് രാജാവിന് അങ്ങ് അരയ്ക്കാൻ തുടങ്ങും. വീണ്ടും അത് എന്റെ ഇതങ്ങ് വീണുപോയി. എന്റെ മാറ് നോക്കി കണ്ടു. അപ്പൊ ഞാൻ ഈ സാരി എടുത്ത് ഇങ്ങോട്ട് ഇതൊന്നും കളിക്കാനൊന്നും ഉണ്ടാവില്ല. ദേ സുരഭിക്ക് 37 42 സാറന്മാർ നോക്കി. വേണുമാശി അവരെ മുഴുവൻ പറ്റിച്ച് അവളെ ചാക്കിലാക്കി എന്ന് പറഞ്ഞിട്ട് സാറുമാർ പറയാറുണ്ട്. എൻ്റെ ഒരു സീനിയറാണ് ആദ്യമായിട്ട് എന്നെ നായികയാക്കുന്നത്. അതുവരെ ഞാൻ കൊയ്വിടൽ ടീമിലാണ്. കൊയ്വിടൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ പട്ടിപ്പണിയും എടുക്കണം, സെറ്റ് ഇതൊക്കെ ശരിയാക്കുക, അതൊക്കെ ഞങ്ങൾ ഓപ്ഷനാണല്ലോ. അപ്പോൾ ഈ ബി എ ഭരതനാട്യം പഠിക്കാൻ നരിക്കുനി പോലുള്ള ഗ്രാമത്തിൽ നിന്നും നമ്മൾ വരികയാണ് കാലടിയിലേക്ക്. അപ്പം എങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഒരു സ്ഥലം, എന്നിട്ട് ഇതൊന്നും കൂടാതെ ഫസ്റ്റ് റാങ്ക് നേടിയിട്ട് അതവിടെ നിർത്തിയിട്ട് എം എക്ക് പോയി തിയേറ്ററിന് ചേരുന്നു, അതെന്താണ് അങ്ങനെ ഒരു ചേഞ്ച് പെട്ടത്? അത് എനിക്ക് മാനസികടിച്ച്. കാരണം ഞാൻ ഈ ഭരതനാട്യത്തിന് ചേർന്നു. ചേർന്ന് അതിൻ്റെ തിയറിയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാമല്ലോ. പ്രാക്ടിക്കലൊക്കെ ഞാൻ അന്ന് റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. മൂന്ന് ഒരു ഒന്നര വർഷത്തോളം ആ റിയാലിറ്റി ഷോയും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഡാൻസൊന്നും എനിക്ക് കറക്റ്റ് പ്രാക്ടീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്നും സാധകം ചെയ്യലും കളിക്കലും ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ തലേന്ന് അല്ലെങ്കിൽ എൻ്റെ തലേന്നൊക്കെ പോയിട്ടാണ് എല്ലാ ഐറ്റംസും ഒരു 4-5 ഐറ്റംസ് പരീക്ഷയ്ക്കുള്ളതെല്ലാം പഠിക്കുന്നത്. തിയറി അല്ലാതെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പഠിച്ചിട്ട് പോയിട്ട് എഴുതാമല്ലോ. അപ്പോൾ ഇതൊക്കെ കളിക്കുന്ന സമയത്ത് പല സമയത്ത് ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ എക്സാമിനേഴ്സ് വരുന്നത്. അപ്പം അവർ വരുന്ന സമയത്ത് അവർ കൂടുതൽ പ്രാധാന്യം നോക്കുന്നത് അഭിനയ ഇതാണ്. മറ്റേത് നമ്മളുടെ ഇത് എന്താ ഒരു കായികമായിട്ടുള്ള ഒരിതാണ്, അടവുകളുടെ പെർഫെക്ഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറേ കാലം അത് ചെയ്യുമ്പോൾ അടവുകൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരാൾക്ക് ട്രെയിൻ ചെയ്ത് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ആക്ടിങ് നമുക്ക് ഉള്ളുന്ന് വരണം. അല്ലാതെ ഒരു ഒരു കൃത്യമായിട്ട് ഒരേപോലെ പറഞ്ഞുകൊടുക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിലൊക്കെ കളിക്കുന്ന പോലെ നമുക്കൊന്നും കൈ നിട്ട് ചെയ്യുന്നതില്ല. അപ്പം ഞാനാണെങ്കിൽ എനിക്കിതിൻ്റെ ഒന്നുമില്ല. ഞാൻ ഭരത ആ സ്റ്റാൻസേർഡ് എന്താണ് അതിൻ്റെ അർത്ഥം? ഓക്കെ, അഭിസാരികയായിട്ടുള്ള നായിക. അപ്പം അവരിങ്ങനെ ചന്ദനം അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ രാജാവ് വരുന്നു. രാജാവ് ഇരുന്ന് രാജാവിനെ നോക്കി ചന്ദനം വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇത്രയൊക്കെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ പോയിട്ട് സിന്ധു ടീച്ചറേ, എൻ്റെ കാലും കണ്ണും ഒക്കെ നോക്കിയിട്ട് അങ്ങ് പാടിക്കോളും, അവള് കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എക്സാമിന് കയറണം. പിന്നെ അത് കഴിഞ്ഞ് മൃദംഗത്തിൻ്റെ വീണു മാഷിൻ്റെ മാഷ് മരിച്ചുപോയി. മാഷ് ഞാൻ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഇല്ലാത്ത പാട്ടൊക്കെ ഞാൻ ജിബ്രിഷിൽ ഉണ്ടാക്കി കൊടുത്തിട്ട്, സാർ ഇത് ആസാമിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രൈബൽ ഡാൻസാണ്, സാർ ഇതൊന്ന് കമ്പോസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. സാർ വിചാരിച്ചത് ശരിയായിരിക്കും, സുരഭി എവിടെ നിന്നോ കൊണ്ടുവന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനോട് അമ്മോ കുട്ടി പാടൂ, അതായത് അത്ര ദൈവികമായിട്ടൊക്കെ ഈ കലയെ കാണുന്ന മൃദംഗമൊക്കെ ചെയ്യുന്ന ഭാഷ. അപ്പം ഞാൻ ഹായ് പച്ചേ ഹോയ് പച്ചേ ഹയോ ഹയോ ഹായ് അപ്പൊ അത് എൻ്റെ വീടിനടുത്ത് ഒരു ബാലേട്ടനുണ്ട്, പട്ടാളത്തിലാണ്. അപ്പൊ ബാലേട്ടൻ പട്ടാളത്തിലുള്ളപ്പോൾ എവിടുന്നോ കേട്ടിട്ട് അവിടെ ഉള്ള ഏതൊരു പാട്ടാണ് അത്. അപ്പൊ അതിൻ്റെ ഒരു 4 വരി എനിക്കറിയാം, 4 വരി എനിക്കറിയുള്ളൂ, ബാക്കി ചോദിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടതാണ്. ഞാനും എൻ്റെ കൂട്ടുകാരികളും ഇറക്കിയിട്ട് ഞങ്ങൾ ഓ മേരാ ഇന്ത്യ എന്നുള്ള പാട്ടില്ലേ, റബ്നെ കാതേ നാച്ച് നാച്ചേ ദില്ല നാച്ചേ ഹായോ ഹായ് റോസ് കക്കത്തിനെ ഹോയ് ഹോയ്, ഇത് ഏത് റോസ് കക്കത്തിനെ? ഏകദേശം അങ്ങനെയൊക്കെ. അപ്പോൾ വേണു മാഷി ഇത് വളരെ കൃത്യമായിട്ട് അതിനിടയിൽ കാലൊക്കെ വെച്ച് പഠിപ്പിക്കും. അപ്പോൾ മാഷിനോട് ഞാൻ പറയും, മാഷി എൻ്റെ കാല് നോക്കിയിട്ട് ആ ചെല്ല്, ഇങ്ങനെയാണ് എന്നെ അവരൊക്കെ കന്നടിക്കാരായിരിക്കുമല്ലോ വന്നിരിക്കുന്ന സാറന്മാർ. അപ്പം ഞാൻ കാല് തൊട്ട് വന്ദിച്ച് തൊഴുത് വന്ന് നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും. അപ്പം താളം എന്തിനെങ്കിലും ഇടാൻ പറയും. ഞാൻ അവരുടെ കണ്ണിന്ന് നോട്ടമെടുക്കൂല.
എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ അവർക്ക് എന്റെ കയ്യിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനുള്ള അവസരം ഞാൻ കൊടുക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്തത് പിന്നെ ഉള്ളത് എന്തെങ്കിലും നമ്മുടെ മുദ്രകളുടെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പം നാട്യ ആരംഭേ വാരി വാഹേ വനേ വസ്തു നിഷേധന എന്നൊക്കെ പറയുമ്പോൾ ഓരോരോ സംഭവങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ വരുന്ന സമയത്ത് കുറച്ച് അപ്പുറത്തേക്കുള്ളതൊക്കെ 25-ാമത്തെ മുദ്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അറിയില്ല, വളരെ കോൺഫിഡൻസ് ആയി കാരണം അറിവില്ലായ്മയ്ക്ക് തന്നെ. അപ്പോൾ അതിലവരെ വീഴ്ത്തു. ശരി ശരി, ഇനി കളിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ പിന്നെ പോകുമ്പോൾ സാറ് ഒരു കണ്ണിലൊരു ദേഹമൊക്കെ വെച്ചിട്ട് ടീച്ചറിനോട് അവർക്ക് വരാത്തതിനുള്ള ദേഷ്യം ഉണ്ടാവും ക്ലാസ്സിൽ കയറാത്തതിനൊക്കെ. പക്ഷെ എന്നാൽ കൂടി അവർ ഞാൻ കളിക്കുന്ന കാണുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കും. ഇപ്പം ഇങ്ങനെ ചന്ദനൊക്കെ ഇങ്ങനെ അരച്ച് രാജാവിന് അങ്ങ് അരയ്ക്കാൻ തുടങ്ങും. വീണ്ടും അത് എൻ്റെ ഇതങ്ങ് വീണുപോയി. എൻ്റെ മാറ് നോക്കി കണ്ടു. അപ്പം ഞാൻ ഈ സാരി എടുത്ത് ഇങ്ങോട്ട്, ഇതൊന്നും കളിക്കാനൊന്നും ഉണ്ടാവില്ല, എനിക്ക് വേറൊന്നും കളിക്കാനറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ അഭിസാരികയായ നായികയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ആവാലോ. പിന്നെ വിരഹിണിയായിട്ടുള്ള രുക്മിണിയോ രാധയോ തോഴിയോ ഒക്കെ ആയിരിക്കും പലപ്പോഴും ഭരതനാട്യത്തിലുള്ള നായികമാരെ. അപ്പം പിന്നെ വിരഹമൊക്കെ വരുന്ന സമയത്ത് ഞാനങ്ങിരുന്ന് രണ്ട് തുള്ളി കണ്ണുനീരൊക്കെ അങ്ങ് വരുത്തും. ഓ എന്തൊരു അഭിനയം സുരഭിക്ക് 37 42 സാറന്മാർ നോക്കി വേണുമാശി അവരെ മുഴുവൻ പറ്റിച്ച് അവളെ ചാക്കിലാക്കി എന്ന് പറഞ്ഞിട്ട് സാറന്മാർ പറയാറുണ്ട്. ബി എ ഭരതനാട്യം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. അല്ല എന്തെല്ലാം അല്ല, ഇത് പറ്റിച്ച് മേടിച്ചു എന്നുള്ളതല്ലേ. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കളയരുത്. അല്ല, ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഠിക്കേണ്ടത്, ഇതിൻ്റെ തിയറികൾ നാടകത്തിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഡാൻസിൻ്റെതാണെന്നുണ്ടെങ്കിലും പിന്നെ ഇംഗ്ലീഷും സാൻസ്ക്രിറ്റും മലയാളവും ഒക്കെ വേറെ പേപ്പറുകളുണ്ട്. പ്രാക്ടിക്കലിൽ മാത്രമേ ഇത് നമുക്ക് പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നല്ല നല്ല അധ്യാപകരും, അപ്പം അവർക്ക് അറിയാം ഞാൻ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇല്ലാതെ പോകുന്ന സമയത്ത് ഇത്, അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ശ്രീലതയും സന്തോഷവും ആഷ്നയും സൗമ്യയും ട്യുങ്കളും ശില്പയവും ഒക്കെ തന്നെ എന്നും ക്ലാസ്സിൽ വന്ന് ഒക്കെ ചെയ്യുന്നല്ലേ. പാ കിട്ടിയപ്പോൾ അവർ ഇത് വേണ്ടായിരുന്നടി ഞങ്ങളോട് എന്ന് ഞാൻ പറഞ്ഞു ശപിക്കരുത്. പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനോ ഇത് ചെയ്യാനോ പറ്റില്ല. അത് അവരുടെ അകത്തൊരു ഒരു ഒരു ആക്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുക. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അതിനെത്ര സ്വാഭാവികമായിട്ട് ചെയ്യുന്നു, എത്ര ആഴത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിരഹിണിയായ രാധ ഇരുന്ന് ഇത് ചെയ്യുന്ന സമയത്ത് അവർക്കത് ഫീൽ ചെയ്ത് കൃഷ്ണൻ്റെ വരവ് ആ അത് കാണുന്നില്ല, അവരെന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്ന് ആ നെടുവീർപ്പിടുന്ന സമയത്തൊക്കെയാണ് അവരതിലുള്ളൊരു. അപ്പം അത് നമുക്ക് ഉറപ്പായിട്ട് ആ അങ്ങനെയാണ് അവരതിനെ ജഡ്ജ് ചെയ്തത്. പിന്നെ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭരതനാട്യം ചെയ്യുന്ന സമയത്ത് ബ്രത്തിൻ്റെ നാടകങ്ങൾ ചെയ്യുന്നത് പോലെയാണ്, അതിനൊരു എലിനേഷൻ ഒരു ഒരു നമ്മളെ അതിൽ നിന്ന് കട്ടാക്കുന്നുണ്ട്, ഓഡിയൻസിനെ കട്ടാക്കുന്ന പോലെ നമ്മളതിൽ നിന്ന് കട്ടാവുന്നുണ്ട്. കാരണം ഇത് ചെയ്ത് ഇതിൽ നിന്നൊന്ന് ലയിച്ച് വരുമ്പോഴത്തേക്കും ഒരു 4 റിപ്പീറ്റ് കഴിയുന്ന സമയത്ത് തത്തളാങ്കുതിർക്കു തക്ക തക്ക തടി കിടത്തും താ തജ്ജം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ വേറൊരു മൂഡിലേക്കാണ് ഇത് പോകുന്നത്. പിന്നെ വീണ്ടും അടുത്തതിൽ വീണ്ടും നമ്മൾ അഭിനയിക്കാൻ വന്നു, പിന്നെ അതിനിടയ്ക്ക് ഒരു സ്വരം വരുന്നു, അങ്ങനെ. പിന്നെ പദം ചെയ്യുമ്പോഴാണ് എനിക്ക് എപ്പോഴും കുറച്ചും കൂടെ അതിൽ ലയിച്ച് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ എനിക്ക് അങ്ങനെ എന്നിലുള്ള ഒരു ആക്ടർക്ക് ഇങ്ങനെ ഒരു 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 ബ്രേക്ക് ഇങ്ങനെ വരുന്നത് പോലെ ഇങ്ങനെ തോന്നി. നാടകത്തിലെത്തിയപ്പം ഇതേപോലെ ആർക്കും എന്നെ തടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ എല്ലാ തരത്തിലും നമുക്ക് അത്രയും സ്വാതന്ത്ര്യമാണ്, ഓരോ ക്യാരക്ടേഴ്സും ഓരോന്നാണ്. അപ്പം അത് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ആ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു ഹരം പിടിച്ചു തുടങ്ങിയപ്പം പിന്നെ എനിക്ക് തിയേറ്റർ, ഞാൻ ഓപ്ഷൻ എടുത്തിരിക്കുന്ന തിയേറ്ററാണ് പ്രജിത്ത് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു സീനിയറാണ് ആദ്യമായിട്ട് എന്നെ നായികയാക്കുന്നത്. അതുവരെ ഞാൻ ഹൊയ്വിടൽ ടീമിലാണ്. ഹൊയ്വിടൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ പട്ടിപ്പണിയും എടുക്കണം, സെറ്റ് ഇതൊക്കെ ശരിയാക്കുക, അതൊക്കെ ഞങ്ങൾ ഓപ്ഷനാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ജോയ് മാത്യു സാറിൻ്റെ അതിർത്തികൾ എന്ന നാടകം ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ സ്റ്റേജിൻ്റെ മുകളിൽ കൂടെ ബ്ലഡൊക്കെ വെച്ച്, അപ്പം എം എ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ല അത് ഡിഗ്രിക്ക് ഡിഗ്രിക്ക് അങ്ങനെ ഓടി നടക്കുന്നത്. പിന്നെ
ഇങ്ങനെ ഒരു പൂക്കളൊക്കെ ഇതാക്കുന്നത്, മരണത്തിന് ഓരോ വീട്ടിലെ മരണം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേക മൂഡിലൊക്കെ അവിടെ പോയിട്ട് നിൽക്കുക, അങ്ങനെ ഒരു പ്രത്യേക വിഷ്വലുകൾ അല്ലെങ്കിൽ ഒരു ഒരു ഇമേജ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് ഹൊയ്വിടൽ, ഞാനൊരു രേഷ്മയും മാത്രമാണ്, പിന്നെ രണ്ട് കുട്ടികൾ പഠിക്കുന്നത്, പിന്നെ ഞങ്ങളുടെ ഭരതനാട്യത്തിലുള്ള കുട്ടികളെ ഞങ്ങൾ കൊണ്ടുവരും, ആ ടീമായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ ഒരു നായികയാക്കിയത് ഹയവദന എന്നുള്ള നാടകത്തിൽ. പ്രജിതേട്ടൻ ഇപ്പോഴും പറയും നിന്നെ ആരൊക്കെ നിന്നെ നായികയാക്കിയിട്ടുണ്ട്, ഞാനാണ് നിന്നെ നായികയെ കണ്ടെത്തിയത്. അല്ലല്ല, ഉറപ്പായിട്ടും അത് അങ്ങനെ, അതെപ്പോഴും പ്രജിത്തിന് തന്നെ ആ ക്രെഡിറ്റ് ഇരിക്കട്ടെ. ഇരിക്കട്ടെ. അപ്പോഴൊക്കെ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ഡാൻസ് കുറച്ച് കൂടുതൽ ഡാൻസ് ബേസിക്കലി പഠിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കുറച്ച് കൂടുതൽ കുറച്ച് ഓറായിരുന്നു. പിന്നെ എം എക്ക് വന്നപ്പോ പിന്നെ അതൊക്കെ മാറി. ഇപ്പൊ നമ്മള് ഈ എന്താ പറഞ്ഞേ, കഥകളുടെ ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റലില് പിരിവെടുത്ത് ഫീസ് അടച്ചെന്നൊക്കെ ഒരു കഥയും കൂടെ പറഞ്ഞിട്ടോ. ഈ കഥ കുറച്ച് ആൾക്കാർ കേട്ടിട്ടുള്ളതായിരിക്കും, നിങ്ങൾ ഭയങ്കര റാഗിംഗ് ആയിരുന്നു കേട്ടിട്ടുണ്ട് കോളേജിൽ. റാഗിംഗ് എന്നുള്ളതല്ല, ആവേശം സിനിമയിലെ കൂട്ടേട്ടൻ കുട്ടേറ്റൻ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പം ഞാൻ കാണാനൊക്കെ ചെറുതാണെങ്കിൽ, ഞാൻ അന്ന് ഫസ്റ്റ് ഇയർ പിള്ളേർ വരുന്ന സമയത്തൊക്കെ ആദ്യത്തെ ഒരു മൂന്നാല് രണ്ട് മൂന്ന് ദിവസം ഞാൻ ചെല്ലൂല, വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെയൊക്കെ സെറ്റ് ആയിരിക്കും, എടീ നമ്മളെ ജൂനിയേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ റെഡിയാക്കി വെച്ച, സുരഭി വരുന്നുണ്ട് പറഞ്ഞു. അപ്പം ഇപ്പം ഇവർ അധികം അടുക്കാത്ത ചില ഓപ്പോസിറ്റ് പറയുന്ന ഏറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നീ ഒക്കെ നിന്നോ സുരഭി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട്, അതന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇറങ്ങി നടക്കുന്ന ഹോസ്റ്റലിൽ നടക്കുമ്പോൾ കുട്ടികളൊക്കെ ഡോ ഇതിൽ കയറി നിൽക്കും, അകത്തേക്ക് കയറി നിൽക്കും. നമ്മൾ ഭക്ഷണമൊക്കെ ഇതാക്കാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തി ഞങ്ങൾ ഫ്രണ്ട് പോയിട്ട് ചോദ്യവും പറഞ്ഞു. അത് അല്ല, ഞാന് 2007 ഡിഗ്രിയിൽ ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞതിന് ശേഷം. പിന്നെ സീനിയേഴ്സ് എന്നെയൊക്കെ നല്ലോണം റാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ പിന്നെ നമ്മളായിട്ട് ഭയങ്കര കമ്പനി. അപ്പൊ എനിക്ക് വേണ്ട ഫുൾ മോറൽ സപ്പോർട്ട് നമ്മുടെ തേർഡ് ഇയേഴ്സ്. സെക്കൻഡ് ഇയർ ആണ് കേട്ടോ ഡിഗ്രി. സെക്കൻഡ് ഇയർ കഥ തുടരുന്നു. അതെ, അങ്ങനെ അവർക്ക്. പക്ഷെ ഇപ്പം ആ പിള്ളേരൊക്കെ നമ്മളായിട്ട് ഭയങ്കര കൂട്ടാണ്. കുറെ രണ്ടു മൂന്ന് മാസത്തേക്കേ ഉള്ളൂ ഒരെണ്ണത്തിനെയും. അങ്ങനെ അതന്നെ അവരുടെ ബക്കറ്റ് ഇതൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ കയറി കുളിക്കുക, ഇവര് ബാത്റൂം പോയി നിക്കാൻ നിക്കാൻ അവർക്ക് പോയി പരാതിയൊക്കെ പറയാം. അപ്പം ടീച്ചർമാരോട് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവരൊന്നും അങ്ങനെ വേദനിപ്പിക്കുന്നതൊന്നല്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇത് മാത്രം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോ ചിലപ്പോ പരാതിയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അവര് വിളിച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ മുന്നിലിട്ട് അധികം വലിച്ചു കയറരുത് എന്ന് പറയും. ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബർത്ത്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡേ അങ്ങ് ഉണ്ടാക്കും, അതിന് സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കും. അത് എം എക്കൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് ബർത്ത്സ് ഇങ്ങോട്ട് വാങ്ങും, എന്നിട്ട് വി സിന്റെ കാറൊക്കെ നിർത്തി, സാർ ഇന്ന് ബർത്ത്സ് ഡേ ആണ്, അപ്പം ഒന്ന് ചെവിയിൽ രാധാകൃഷ്ണൻ സാർ വി സി ഒന്ന് ചെവിയിൽ ബഡ്സ് ഇട്ടിട്ട് പോകണം. ഓ അങ്ങനെ ഒരു ദിവസം ഉണ്ടോ സുരഭി? ഞാൻ പറഞ്ഞു അതേ ഉണ്ട് സാർ, തിയേറ്റർ ഡേ, ടീച്ചേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, ബഡ്സ് ഡേ, നമ്മളുടെ ഇയേഴ്സിന് ആരോഗ്യം അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യത്തിൻ്റെ മുകളിലും ബഡ്സിൻ്റെ മുകളിലും മാത്രമേ അതുള്ളൂ, അത് ചെവിയിൽ ഇടാൻ പാടില്ല എന്നുള്ളതാണ്. വി സിനെ വരെ ഞാൻ പഠിച്ചു. വി സി ഓക്കെ, ശരി ഓക്കെ അല്ലേ, ആ ഓക്കെ സാർ പോയിക്കോളൂ. സർവകലാശാലയുടെ ബിസിയെ വരെ പറ്റിച്ച മുതലാളിയിരിക്കുന്നു ഞങ്ങൾ. അത് സാറിന് സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ സൗത്ത് സോണില് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നാടകത്തിനും എല്ലൊക്കെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് മൈമും ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളൊക്കെ ഞങ്ങൾ. അപ്പൊ സാർമാരൊക്കെ ഞങ്ങൾക്ക് അവാർഡ് തരും, യൂത്ത് ഫെസ്റ്റിവലിലും ഒക്കെ നമ്മളെ കൂടുതലായിട്ട് സാർമാർക്ക് കണ്ട് പരിചയമുണ്ട്. പിന്നെ പലതിനായിട്ടും നമ്മളാണ് പോയിട്ട്. പിന്നെ ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു എതിരില്ലാതെ തിരഞ്ഞെടുത്ത. എക്സ്പ്രഷൻ ഒന്നും ഇടൂ, കാണട്ടെ. അതുകൊണ്ടാണ് ഞാൻ അവസാനാണ് എൻ്റെ പേര് ഇത് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ പിന്നെ നോമിനേഷൻ കൊടുത്തവരുണ്ട്. അപ്പം ലാസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്, ഏ സുരഭിയാണ് വെറുതെ ആണ് കണ്ട പോവാന്ന് പറഞ്ഞിട്ട് മാറ്റി. കോളേജിലെ പേര് കേട്ട ചട്ടമ്പി, റാങ്ക് ഹോൾഡർ, പിന്നെ എന്താ ജൂനിയേഴ്സിൻ്റെ പേടി സ്വപ്നം, കോളേജിലെ വൈസ് ചെയർപേഴ്സൺ, കൂടെ നിന്നവർ വരെ പിൻവാങ്ങി വിജയമായിരുന്നു. പിൻവാങ്ങി വിജയിച്ചിട്ടെങ്കിൽ ജയിക്കും അങ്ങനെയുള്ളതല്ല. ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇവരുടെയൊക്കെ കൂടെയുള്ളവരെ എല്ലാ സ്ഥലത്തും ഞാൻ ഉണ്ടാവും, അവരുടെയൊക്കെ ഒപ്പം ഉണ്ടാവും. അവർക്ക് ഇനി എന്തൊരു പ്രശ്നമുണ്ടായാലും, അതല്ലെങ്കിൽ ഫുൾ കോമഡി ആണെങ്കിലും, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നാടകത്തിനാണെങ്കിലും, ഇതിനൊക്കെ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഉള്ളത്. അപ്പോൾ ആർക്കും ഞാനൊരു അന്യമായിട്ട് അല്ലെങ്കിൽ വേറൊരാളെന്നുള്ളൊരു ഇതില്ല. ഇപ്പം എല്ലാവരോടും വർത്തമാനം പറയും, എല്ലാവരെയും അറ്റൻഡ് ചെയ്യും,
അല്ല അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം എന്താണ് നിൽക്കും, ആ അത് നിൽക്കും. അപ്പൊ അങ്ങനെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവരിനി വെറുതെ അവക്കും എതിരായിട്ട് നിൽക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാന്നൊക്കെ അങ്ങനെയൊക്കെ എന്നെ സ്നേഹിച്ചു കളഞ്ഞു. ഗ്രൂപ്പ് ഗ്രൂപ്പിലെ പല കഥകളുണ്ട്, അത് ഞങ്ങൾ പുറത്ത് പറയുന്നില്ല. ഗ്രൂപ്പിന്റെ പേര്, ആ ഗ്രൂപ്പിന്റെ പേര് ഞങ്ങൾ പറയണേ. എന്താ ഗ്രൂപ്പിന്റെ പേര്? സിൽമാടിയും പിള്ളേരും. സിൽമാടിയും പിള്ളേരും. സിൽമ നടി എന്നല്ല, നടി സിൽമാടി. കാരണം ഞാൻ ചെറിയ ചെറിയ റോളുകളും എന്തെങ്കിലുമൊക്കെ വന്നു പോലും ഒരു സീനും രണ്ട് സീനും ഒക്കെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ആദ്യം ഒരു മുഴുവനായിട്ട് ഒരു സിനിമയിൽ നീ അഭിനയിച്ചിട്ട് വാ, നീ ഒരു നായികയൊക്കെ ആയി വരുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ പേര് മാറ്റാം, സിനിമാ നടി എന്നാക്കാം. ഇപ്പൊ നീ അതിന്റെ പല അക്ഷരങ്ങളും മിസ്സിംഗ് ആണ്. കഴിഞ്ഞപ്പോ അല്ല അവര് പറഞ്ഞത്, ഇപ്പോഴാണ് ഇത് അന്വർത്ഥമായത് എന്ന് പറഞ്ഞത്. ഈ പേര് അതുകൊണ്ട് മാറ്റുന്നില്ല. ഇല്ല, ഇത് ഇനി മാറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കോളേജിലൊക്കെ ഇത്രയും ചട്ടമ്പിയായിരുന്നു, ഇങ്ങനെ പിള്ളേരെ റാഗ് ചെയ്യുന്നു, ഈ സിനിമയിലേക്ക് വന്നപ്പം ആർക്കെങ്കിലും അങ്ങനത്തെ ദുരനുഭവങ്ങൾ കുട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ടോവിനോ തോമസിനാണ് ഉണ്ടായിട്ടുള്ളത്. ആ കഥ എന്താണ് കേക്കട്ടെ. അല്ല, ടോവി ABCD അഭിനയിക്കാൻ വന്നപ്പോ അന്ന് താങ്കൾ കുറച്ചുകൂടെ സീനിയർ. ഞാൻ സീനിയർ, ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് വരുന്നത്. രാവിലെ വന്ന് വൈകിട്ട് അഭിനയിച്ചു. എനിക്ക് ആ ഒരു സീനേ ഉള്ളൂ, അവരല്ല വില്ലനാ, അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്താണ് അതിന്റെ പേര്? ടോവിനോയുടെ. ആ ടോവിനോ തോമസ്. എവിടെയാ? ഞാൻ ഇരിഞ്ഞാലക്കുടിയാണ് ചേച്ചി. നീ ഇതില്? ഞാനിതില് ഒരു. ആ ശരി. ഇന്ന് നിനക്ക് ഷൂട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഷൂട്ടില്ല, ഞാൻ ഫസ്റ്റാണ് ഈ സിനിമ. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ. ഓക്കെ, ഞാൻ ചേച്ചിയുടെ സിനിമ അതൊക്കെ. ആ ഓക്കെ. ഒരു സീനില് എനിക്ക് പേര് പോലും ഉണ്ടോ ആ സിനിമയ്ക്ക്? എന്റെ എനിക്കുണ്ടോ എന്ന് അറിയില്ല. അവ ടോവി പറഞ്ഞിട്ടുണ്ട് അന്ന് എന്നെ റാങ്ക് ചെയ്തതിന് ഇന്ന് നായികയാക്കിയിട്ട് പ്രതികാരം ചെയ്തതാണെന്ന്. ശരിക്കും അയ്യോ, അത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോലെ അന്ന്. അപ്പൊ ടോവിനോ തോമസിനാണ് മലയാള സിനിമയിൽ സുരഭി, അങ്ങനെ നമുക്ക് തലക്കെട്ട് കൊടുത്താൽ ടോവിനോ തോമസ് മലയാള സിനിമയിൽ സുരഭിയിൽ നിന്ന് നേരിട്ട ദുരനുഭവം. വളരെ മികച്ച നിലവാരം പുലർത്തുന്ന തമ്പ്. അല്ല ശരിക്കും ടോവി, ടോവിക്ക് ഓർമ്മയുണ്ടായിരുന്നോ? ടോവി പറഞ്ഞിട്ടുണ്ട്. ടോവി ഞാൻ വെച്ച ടോവി മറന്നു പോയിട്ടുണ്ടാവും. ടോവി മറന്നില്ല, അങ്ങനത്തെ അനുഭവങ്ങൾ കിട്ടുന്നവരൊന്നും മറക്കില്ല. ടോവിക്ക് അത് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ABCDയിലൊക്കെ എത്തിപ്പറ്റി നമ്മള് കൂട്ടുകാരെ, നമ്മള് ഊനോ കൂടൊക്കെ കളിക്കാനുള്ള ആൾക്കാരായി. ഞങ്ങൾക്ക് കാരവാനൊന്നുമില്ലല്ലോ. രണ്ടുപേർക്കും ഞങ്ങൾ ലാക്കൽസ്.